ആപ്കി ബാത് 412 എന്ന് പറഞ്ഞ് 18-ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാജ്യമെമ്പാടും ഓടി നടന്ന് പ്രചരണം നടത്തിയ നരേന്ദ്രമോദി ഒടുവിൽ ആ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യസഭയിലും ഇപ്പോൾ ഭൂരിപക്ഷമില്ലാതെ മാറിയിരിക്കുകയാണ് BJP NDA. അത് കാരണം തന്നെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നരേന്ദ്രമോദി 2014-ലും 2019-ലും നടത്തിയിരുന്ന ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം രാജ്യത്ത് അലയടിക്കുകയും അതുപോലെ ജനവിരുദ്ധ ബില്ലുകളെല്ലാം പാസാക്കുകയും പ്രത്യേക മതങ്ങളെ അവഗണിക്കുകയും അതുപോലെ ആ മതങ്ങൾക്കെതിരായുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവർക്ക് എതിരായി വരുന്ന എല്ലാ ബില്ലുകളും പാസാക്കുകയും ചെയ്തിരുന്ന നരേന്ദ്രമോദിക്കും NDA എല്ലാം ഇപ്പോഴിതാ രാജ്യസഭയിലും വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ 86 സീറ്റ് മാത്രം ഇപ്പോൾ BJPക്ക് ഉള്ളൂ എന്നതാണ് സുപ്രധാനമായ കാര്യം. മറ്റൊന്ന്, NDAക്കാകട്ടെ ആകെയുള്ളത് 101 സീറ്റുമായി മാറിയിട്ടുമുണ്ട്. 245 അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 113 MPമാരുടെ പിന്തുണയാണ്. പുറത്തുനിന്നുള്ള 12 MPമാരുടെ പിന്തുണയെങ്കിലും രാജ്യസഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ BJPക്ക് ബില്ലുകൾ പാസാക്കാനാവുകയുള്ളൂ. അതായത് ഈ അവിടെ വരുന്ന പുറത്തുനിന്നുള്ള 12 പേരെങ്കിലും പിന്തുണച്ചില്ലെങ്കിൽ BJPക്ക് NDAക്ക് രാജ്യസഭയിൽ യാതൊരുവിധ ബില്ലുകളും പാസാക്കാൻ കഴിയാതെ വരികയും ചെയ്യും. നാമനിർദ്ദേശം ചെയ്ത 4 അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതോടെയാണ് BJPയുടെ നില കൂടുതൽ പരിഗണനയിലേക്ക് പോയത്. ഇന്ത്യ മുന്നണിയിലോ NDAയിലോ ഇല്ലാത്ത ചന്ദ്രശേഖർ റാവുവിന്റെ BRS, അതുപോലെ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ്, തമിഴ്നാട്ടിലെ AIADMK, ഒഡീഷയിലെ ബിജു ജനതാദൾ എന്നിവയുടെ പിന്തുണയാണ് ഇനി BJPക്ക് ആവശ്യമായി വരിക. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ മുമ്പ് രാജ്യസഭയിൽ BJP പിന്തുണച്ചിരുന്ന BJD ഇനി യാതൊരു കാരണവശാലും പിന്തുണയ്ക്കാൻ യാതൊരു സാധ്യതയുമില്ല. 11 അംഗങ്ങളുള്ള YSR കോൺഗ്രസും 4 വീതം അംഗങ്ങളുള്ള BRS AIADMK സഹായിച്ചില്ലെങ്കിൽ രാജ്യസഭയിൽ BJPക്ക് ബില്ലുകളൊന്നും പാസാക്കാനും കഴിയില്ല. ഇന്ത്യ മുന്നണി ബില്ലുകളിൽ വോട്ടിംഗ് അവകാശപ്പെട്ടാൽ അത് BJPയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും BJP പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിലും ഇനി തിരിച്ചടിയാവുകയും ചെയ്യും. NDA സഖ്യകക്ഷികളായ JDUവും TDPയും ഏകീകൃത സിവിൽ കോഡിനെതിരായ നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പലപ്പോഴായി JDU ആയിക്കോട്ടെ TDP ആയിക്കോട്ടെ അവർ ആദ്യമേ പറഞ്ഞ കുറച്ച് സാധനമാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെ. മാത്രമല്ല അങ്ങനെ ഒരു ബില്ല് രാജ്യസഭയിൽ വന്നാൽ അവർ അതിനെ പിന്തുണയ്ക്കുകയില്ലെന്നും അവർ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഭരണഘടനാ ഭേദഗതിക്ക് മുന്നിൽ 2 ഭൂരിപക്ഷമെങ്കിലും വേണം, അതായത് 3-ൽ 2 ഭൂരിപക്ഷമാണ് ആവശ്യമായുള്ളത്. പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ഇല്ലാതെ ഏകീകൃത സിവിൽ കോഡ് പാർലമെന്റിൽ പാസാക്കാനും കഴിയില്ല. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത് RSSന്റെ പ്രധാനമായ ആവശ്യമാണ്. ഈ ആവശ്യത്തിനാണ് ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് വീണിരിക്കുന്നത്. അങ്ങോട്ട് ഇനി BJPയുടെ NDAയുടെ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ബില്ലുകൾ ഏത് വന്നാലും അത് പാസാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിനിനി പ്രതിപക്ഷ പാർട്ടികൾ വോട്ടിംഗ് കൂടി അവകാശപ്പെട്ടാൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ BJPയുടെ നില പരിങ്ങല്ലാവുകയും NDAയിൽ നിന്നും പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ NDAയിലെ സഖ്യകക്ഷികളല്ലാത്ത AIADMKയുടെ ഒക്കെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ ഇനി അവർക്ക് രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ലോക്സഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കാൻ നീക്കം നടത്തിയിരുന്നെങ്കിലും ഇത്തവണ 400-ലേറെ ഭൂരിപക്ഷത്തോടെ ബില്ല് കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിലായിരുന്നു BJP. 400 സീറ്റ് ലക്ഷ്യമിട്ട് മോദിയുടെ നേതൃത്വത്തിൽ പ്രചരണത്തിലിറങ്ങിയ NDAക്ക് 300 സീറ്റ് കടക്കാൻ തന്നെ മുക്കി മൂളിയൊക്കെ പോകേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ എന്നിട്ടോ 300 സീറ്റ് പോലും കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യവും. 293 സീറ്റാണ് NDA നേടിയത്. 2019-ൽ 303 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് തനിച്ച് ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. സഖ്യകക്ഷികളെ കൂടി കൂട്ടുമ്പോൾ NDAക്ക് 353 സീറ്റിന്റെ മൃഗീയമായ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ BJPക്ക് മാത്രം 63 സീറ്റിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യം 235 സീറ്റിന്റെ മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. 100 സീറ്റുമായി ശക്തമായ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുമായി, 16 സീറ്റുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ TDPയുടെയും 12 സീറ്റുള്ള നിതീഷ് കുമാറിന്റെ JDUവിന്റെയും പിന്തുണയിലാണ് മോദിയുടെ പ്രധാനമന്ത്രി കസേര തന്നെ ഇരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും തോളിലാണ് നരേന്ദ്രമോദിയുടെ കസേര തന്നെ ഇരിക്കുന്നത്. ഇവർ തോളൊന്ന് ചരിച്ചാൽ തീരാവുന്ന ഭരണമേ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുള്ളൂ.
രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടമായത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കഴിവിൽ പ്രധാനമന്ത്രിയായ മോദിക്ക് രാജ്യസഭ കടക്കാൻ ജഗൻമോഹൻ റെഡ്ഡിയുടെയും ചന്ദ്രശേഖർ റാവുവിന്റെയും കാല് പിടിക്കേണ്ട ഗതികേടിലാണ്. ഈ വർഷം അവസാനം മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും മികച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ രാജ്യസഭയിൽ ബി ജെ പിയുടെ നില വീണ്ടും പരിങ്ങലിലാകുമെന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ളവർ, അതേപോലൊപ്പം രാജ്നാഥ് കോവിന്ദും അടക്കമുള്ളവർ മറ്റുള്ള കക്ഷികളുടെ കാൽക്കൽ വീണ് ശാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങളുടെ ബില്ലൊന്ന് പാസാക്കി തരുമോ എന്ന് തൊഴുകൈയോടുകൂടി നിൽക്കേണ്ട സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇവിടെ ഇതിൽ പ്രധാനമായി NDA യിലോ അതുപോലെ ഇന്ത്യ സഖ്യത്തിലോ സഖ്യമല്ലാത്ത മുന്നണികൾ BJP യോടൊപ്പം ചേരാനും സാധ്യതയില്ല. കാരണം ഇവരിൽ പലരിൽ നിന്നും BJP ക്ക് നല്ല പണി കിട്ടിയതാണ്, അതുപോലെ ഇവരിൽ പലരെയും BJP തകർക്കാൻ നോക്കിയതാണ്, പിളർത്താൻ നോക്കിയതാണ്. AIADMK എടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ അണ്ണാDMK യുടെ പാർട്ടിയും അതുപോലെ BJP തമ്മിൽ ആദ്യം കക്ഷിയിലുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരുമിച്ചാണ് നിന്നിരുന്നത് സഖ്യമായി മുന്നോട്ട് പോകുമ്പോൾ. അവിടെ അണ്ണാമലയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അണ്ണാമലയുടെ തൻപ്രമാണിത്വം മൂലം ആ സഖ്യം ഇല്ലാതാവുകയും പിന്നീടത് വലിയ തരത്തിൽ BJP ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. AIADMK യുടെ പല നേതാക്കളും ഇത് പറഞ്ഞതുമാണ്. ഒപ്പം അണ്ണാമലൈ സംസ്ഥാന പ്രസിഡന്റായി തമിഴ്നാട്ടിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ പലതും പാർട്ടിക്ക് തന്നെ അവമതിപ്പ് ഉണ്ടാക്കുന്നതായിരുന്നു, പാർട്ടിക്ക് തന്നെ താല്പര്യമില്ലാത്തതുമായിരുന്നു. ഇവിടെ പക്ഷേ അണ്ണാമലയോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പൂർണ്ണമായ പിന്തുണ അണ്ണാമലയ്ക്ക് നൽകിക്കൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അന്ന് നിലപാടുകൾ എടുത്തിരുന്നത്. അണ്ണാമല എന്ത് ചെയ്യുന്നു അതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന തരത്തിലേക്ക് ഇവ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയും BJP യുമായുള്ള AIADMK യുടെ സഖ്യം ഇല്ലാണ്ടാവുകയും ചെയ്തു. അതിന് പ്രധാനമായി കാരണമെന്നത് അണ്ണാമലയാണ്. അണ്ണാമലയാണ് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയുമായി ഞങ്ങൾക്ക് ഇനി കക്ഷി ചേരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ സഖ്യം ചേരാൻ താല്പര്യമില്ല, നിങ്ങൾ തനിച്ച് മത്സരിച്ചോളൂ, ഞങ്ങൾ തനിച്ച് മത്സരിച്ചോളാം, ഞങ്ങൾക്ക് ജയിക്കാനറിയാം എന്നുള്ളതായിരുന്നു അണ്ണാമലയുടെ നിലപാട്. അങ്ങനെ ആ നിലപാടിൽ പ്രതിഷേധിച്ച് AIADMK സഖ്യം വിടുകയും അവർ തനിച്ച് മത്സരിക്കുകയും BJP തനിച്ച് മത്സരിക്കുകയും ചെയ്തു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയമായ രീതിയിൽ ഭൂരിപക്ഷവുമായി AIADMK വൻ മുന്നേറ്റം നടത്തി. ഇന്ത്യ സഖ്യം വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. മുഴുവൻ സീറ്റും തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റും തൂത്തുവാരിയത് ഇന്ത്യ സഖ്യമായിരുന്നു. അങ്ങനെ BJP യുടെ അവസ്ഥ വീണ്ടും പരിങ്ങലാവുകയും AIADMK തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. അങ്ങനെ വന്ന ഈ സാഹചര്യത്തിൽ AIADMK ഇനി സഹായിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. രാജ്യസഭയിൽ AIADMK എന്തായാലും സഹായിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ BJP യെ പിന്തുണയ്ക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. AIADMK അവിടെയുള്ളത് 4 രാജ്യസഭാ അംഗങ്ങളാണ്. അതുപോലെ 11 അംഗങ്ങളുള്ള YSR കോൺഗ്രസും അതുപോലെ തന്നെ BRSനുള്ളതും 4 രാജ്യസഭാ അംഗങ്ങളാണ്. ഇവരാരും തന്നെ ഒരു പരിധിവരെ BJP യെ സഹായിക്കാനുള്ള സാധ്യതകളില്ല. ഈ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ഈ സാധ്യതകളെല്ലാം നശിച്ചു പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ BJP യുടെ നരേന്ദ്രമോദിയുടെയൊക്കെ സ്വന്തമായ ബില്ലുകൾ, അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്കുള്ള ബില്ലുകൾ, RSSന് അനുകൂലമായ ബില്ലുകളൊന്നും ഇനി പാസാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള ബില്ലുകളൊന്നും ഇനി പാസ്സാവില്ല എന്നതാണ് സുപ്രധാനമായ കാര്യം. അവിടെ ഇനി മതരാഷ്ട്രമായി മാറ്റാനുള്ള, അല്ലെങ്കിൽ മതങ്ങളെ വിഭജിക്കാനുള്ള, രാജ്യത്തെ വിഭജിക്കാനുള്ള, ഹിന്ദു രാഷ്ട്രമാക്കി കെട്ടിപ്പടിക്കാനുള്ള RSSന്റെ BJP യുടെയൊക്കെ കാടത്ത നിലപാടുകളൊന്നും ഇനി രാജ്യസഭയിൽ വിലപ്പോവില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായ കാര്യം. അവിടെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള, മല്ലികാർജ്ജുൻ ഖാർഗെയാണ് രാജ്യസഭയിലുള്ളത്, ഇവരൊക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരാണ്. ഇവരെല്ലാവരും ഇപ്പോൾ ഒത്തൊരുമിച്ച് നിൽക്കുകയും ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഇനി BJP യുടെ യാതൊരു കളിയും രാജ്യസഭയിലും അതുപോലെ തന്നെ പാർലമെന്റിലും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.